ഇപ്പൊ കൊളുസ് എന്ന് പറഞ്ഞ ഫ്രണ്ട് എല്ലാം പോയി കഴിഞ്ഞപ്പോ ഹെഡ്ലൈറ്റ് ഇരിപ്പുണ്ട്, ഹെഡ്ലൈറ്റ് മോശം റൈനോ കിടപ്പുണ്ട് ഇവിടെ. അപ്പൊ അതിന്റെ ഫ്രണ്ട് നമുക്ക് ഹുണ്ടായുടെ ആക്സെന്റ് കിടപ്പുണ്ട്, ആക്സെന്റ് ബ്ലാക്ക് കിടക്കുന്നുണ്ട്, അലോയ് കിടപ്പുണ്ട്, അലോയ് കിടപ്പുണ്ട്. പറയുമ്പോൾ ടാറ്റ ഇൻഡിഗോ, അപ്പൊ ടാറ്റ ഇൻഡിഗോ. പിന്നെ നമുക്ക് കൂടാണ്ട് കുറെ സുമോ കിടപ്പുണ്ട്, ടാറ്റ സുമോ ഒത്തിരി കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട്. അങ്ങനെ കുറച്ച് സുമോ കിടപ്പ്, നമ്മള് ക്ലച്ച്, നമ്മുടെ ഡിസ്ക്, നമ്മുടെ പ്ലേറ്റ്, നമ്മുടെ പ്ലേറ്റ് കിടക്കുന്നുണ്ട്. ഇത് കാണിച്ചാൽ വിജയ മൊട്ടമെങ്കിൽ പുതിയ വീട്ടിലേക്ക് ഫ്രണ്ട്സ്. ഇന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഒരു സ്ക്രാപ്പ് ഏരിയ ഇല്ല, നമ്മുടെ വണ്ടിയൊക്കെ പുള്ളിക്ക് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ഒരു കോഴ്സ് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കോഴ്സിന് രണ്ട് സ്പാർട്സ് എടുക്കാൻ വേണ്ടിയൊക്കെ വന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ അടൂര്, അടൂര് നമ്മുടെ ആദ്യക്കാട്ടുള്ളവരോട് പോകുന്നത്, ആദ്യക്കാട്ടുള്ള പ്രോപ്പർ പ്ലേസ്. അപ്പൊ അവിടെ നമ്മുടെ വണ്ടിയൊക്കെ പുള്ളിക്ക് കിടക്കുന്നത്, ഒത്തിരി കിടപ്പുണ്ട്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം. കോളേജിന്റെ ഒക്കെ ഒരു പുതിയ പാട്ട്, ഇപ്പൊ ഒരു പുതിയ ബോണസ് വേണമെങ്കിൽ വെളിയിൽ പോകണമെങ്കിൽ ഏകദേശം ഒരു 10 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. നമ്മൾ എടുത്ത് പെയിന്റിങ് കേരളമല്ല, അപ്പൊ ഇത് ഇവിടെ നമുക്ക് ഒരു പകുതിയുടെ പകുതി വിലയ്ക്ക് നമുക്ക് ഇവിടെ ഇപ്പൊ ബോണറ്റ് കേരളമൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ എല്ലാ കാറിന്റെ ബൈക്കിന്റെ എല്ലാ പാർട്സും ഇവിടെ അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിട്ട് വെബ്സൈറ്റ് ഒന്ന് എനേബിൾ ചെയ്തത്, അത് നല്ല എനേബിൾ ചെയ്ത് മാത്രമേ നമ്മൾ ഇതുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ മൊബൈലിൽ വരത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം നമ്മൾ കോളിസിനെ നോക്കാം. ഇപ്പോൾ കോളിസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഹെഡ്ലൈറ്റ് ഇരിപ്പുണ്ട്, ഹെഡ്ലൈറ്റ് മോശം സാധനം. അപ്പം അങ്ങനെ ഒരു കോളിസ് അല്ല, പല വണ്ടികൾ കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ റിനോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടികൾ പിന്നെ പല വണ്ടികൾ കിടപ്പുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് തന്നെ നമ്മുടെ ബീറ്റ് കിടപ്പുണ്ട്, നമ്മുടെ ബീറ്റ്. ഇത് ടോപ്പ് ഗിയറിൻ്റെ വണ്ടിയായിരുന്നു, നമ്മുടെ ഫുൾ 4 പവർ വിൻഡോ അങ്ങനെയുള്ള സീറ്റൊക്കെ. പക്ഷേ ഇതിൻ്റെ സീറ്റൊക്കെ പക്കിയ സീറ്റ് ഒന്ന് കഴുകി വൃത്തിയൊക്കെ എടുക്കണം. അങ്ങനെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇത് വേണ്ട നമുക്ക് ഇൻ്റീരിയൽ കാണിക്കാം. പിന്നെ നിങ്ങള് സീറ്റൊക്കെ കീറിയിട്ട കാര്യങ്ങളൊന്നുമില്ല, അഴുക്ക് മാത്രമേ ഉള്ളൂ, ഇവിടെ പൂപ്പ് പിടിച്ച അഴുക്കൊക്കെ മാത്രമേ ഉള്ളൂ. നല്ല സോഫ്റ്റ് സീറ്റൊക്കെ ആയതിൻ്റെ. പിന്നെ നമുക്ക് ഇവിടെ ഡാഷ്ബോർഡിൻ്റെ ഈ പാനലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇളക്കിയെടുത്തുണ്ട്, ഇതൊന്നും കുഴപ്പമില്ല. സ്റ്റീരിയ കറണ്ട് ഇളക്കിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പാനലൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്, ഇവിടെ കിടപ്പുണ്ട്. ഇപ്പഴും പാനൽ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ കണ്ടു ഇവിടുത്തെ ഈ പീസ്, നമ്മുടെ ഇത് നമ്മുടെ ഈ 2012 മോഡൽ വണ്ടിക്ക് ഇത് വരുന്നുള്ളൂ. അപ്പൊ ഇത് നമുക്ക് അതിന് മുന്നുള്ള വണ്ടിക്ക് വേണമെങ്കിൽ ഇവിടെ ഇളക്കുണ്ട്. പിന്നെ എസിയുടെ വെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഈ എസിയുടെ സ്വിച്ചൊക്കെ ഇളകി പോകുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇത് പിന്നെ ടോപ്പിൽ എന്നെ സ്വിച്ചും കാര്യങ്ങളൊന്നും മിസ്സിംഗ് ആണ്. പിന്നെ കുറച്ച് നല്ലുള്ള ഈ വയറിംഗ് കിറ്റൊക്കെ വേണ്ടത്, വയറിംഗ് കിറ്റ് എന്ന് പറയുമ്പോൾ സോക്കറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് പോവാം. അപ്പൊ നമുക്ക് സെൻട്രൽ കൺസോൾ പൊട്ടിപ്പോയോ അങ്ങനെയുള്ളതൊക്കെ. ഫോറൻസിന്റെ നമുക്ക് ബീറ്റിന്റെ മേളിൽ ബമ്പർ കിടപ്പുണ്ട്. ബമ്പർ മൊത്തത്തിൽ ടോട്ടലി പോയതാ, പക്ഷെ നമുക്ക് ഇവിടെ നമ്മുടെ ഇതൊക്കെ പോയതാ തോന്നുന്നു, ഇവിടെ പോയതാ ബമ്പർ. പക്ഷെ നമുക്ക് ഒരു ഫോഗ്ലാമ്പിന്റെ റിങ് ഈ ക്രോം ഗ്രില്ലൊക്കെ നമുക്ക് ഇളക്കി എടുക്കാം. അല്ല ക്രോം വേണ്ടി നമ്മുടെ ഫോഗ്ലാം സ്വിച്ചിന് വരുന്നത്, ചുറ്റിന് വരുന്ന ഈ ക്രോം ഒക്കെ ഇളക്കി എടുക്കാം. ഈ ഗ്ലാസ്സും എല്ലാം ഗ്ലാസ് വൃത്തിയാക്കാവുന്നില്ല, പൊട്ടലോ കാര്യങ്ങളൊന്നും ഇല്ല, വൃത്തിയാക്കാവുന്നത്. വൃത്തിയാക്കി കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിയൊക്കെ എടുത്തിടാൻ പറ്റും. അപ്പോൾ അപ്പുറത്തെ ഫോഗ്ലാം പക്ഷേ നല്ല കേട്ടോ, അപ്പോൾ ഇവിടുത്തെ ഫോഗ്ലാം പൊട്ടിയതാ. പക്ഷേ അപ്പുറത്തിന് വലിയ കുഴപ്പമില്ല, ഈ ഫ്രെയിം ഒക്കെ ഇളകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ബൾബ് മാറ്റി ഇടാവുന്നില്ല ഉള്ളത്. അപ്പോൾ പുതിയ ഫോഗ്ലാമിന് ഏകദേശം 1000 രൂപ അടുപ്പിച്ച് 2.5 റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ പഴയ 2.5 എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബൾബ് മാറ്റി ഇടാവുന്ന കാര്യങ്ങൾ മാത്രമല്ല. പിന്നെ ഗ്രില്ലും കിടപ്പുണ്ട്, ഗ്രില്ലിന് പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം സെറ്റോടെ കിടക്കുന്നു ഇവിടെ. അപ്പോൾ മച്ചാൻ വരെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു റൈനോ കിടപ്പുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ബമ്പർ കുഴപ്പമൊന്നുമില്ലുണ്ട്, ബമ്പർ വലിയ സീനോ കാര്യങ്ങളൊന്നും ഇല്ല. ബോണറ്റിനും വലിയ സ്ക്രാച്ചുകൾ മാത്രമേ ഉള്ളൂ, വല്ലാതെ ഡെൻറ്റോ കാര്യങ്ങളൊന്നും അതിനകത്ത് കാണുന്നില്ല. പിന്നെ മിറർ പൊട്ടിയതാ, ഡോറിന്റെ ലോക്കൊക്കെ ഇളക്കുന്നുണ്ട്. സീറ്റിന് സീറ്റും ഉണ്ട്, സീറ്റിന് കീറലോ കാര്യങ്ങളോ ഒന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിന്റെ സെന്റർ കൺസോൾ ഇരിപ്പുണ്ട്. അപ്പൊ അതിന് ആർക്കുകളുണ്ടെങ്കിൽ ഇതിന് സ്പെയർ കിട്ടാൻ പാടാന്നൊക്കെ ചിലർ ഉപയോഗിക്കുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ സെന്റർ കൺസോൾ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് മീറ്റർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളിവിടുത്തെ അസൈഡ് സ്വിച്ച് ഇങ്ങനെയുള്ള ഈ ഡാഷ്ബോർഡൊക്കെ വേണ്ടവർക്ക് ഇവിടെ വന്നാൽ മതി. ഡാഷ്ബോർഡ് പക്ഷേ നല്ല വിലക്കുറവൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അത്യാവശ്യം ഇവിടെ ഒത്തിരി കടകളുണ്ട്. അപ്പോൾ ഒത്തിരി കടകൾ നോക്കിയപ്പോൾ ഇവിടെ നല്ല വിലക്കുറവ്, ഏകദേശം നല്ല സ്പേസ് ഉണ്ട്. ഇപ്പം ഈ 1-2 വണ്ടികളൊന്നുമില്ല, ഏകദേശം 100-200 വണ്ടികൾ കൂടി വണ്ടി ഇവിടെ കിടപ്പിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇളക്കുണ്ട്, നമുക്ക് AC വെൻറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാക്കിലോട്ട് വന്നെങ്കിലും സീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ സീറ്റ് ശകലം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കമ്പനി സീറ്റല്ല, സീറ്റ് കവർ കമ്പനിയല്ല, അതിനകത്ത് കമ്പനി സീറ്റ് കിടപ്പുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ സീറ്റ് കയറിയിട്ടുണ്ട്. വീൽ കപ്പൊക്കെ ഉണ്ട്, വീൽ കപ്പിന് വലിയ സീനൊന്നും ഇല്ല, വലിയ സീനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്കെട്ടാണ് വീൽ കപ്പ് ഇരിക്കുന്നത്, ഒരെണ്ണം കിടപ്പുണ്ട്, ഒരെണ്ണാണ്ട് വെള്ളം തോന്നുന്നു കേട്ടോ. അപ്പോൾ ബാക്കി സീറ്റൊക്കെ പക്കെട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കിലത്തെ സീറ്റും ബാക്കിലെ സീറ്റിന് കീറ്റിലോ കാര്യങ്ങളൊന്നും ഇല്ല, കീറിയിട്ടൊന്നുമില്ല, അഴുക്കുകൾ മാത്രമല്ല. അവിടെ ഒരു വീൽ കപ്പ് കിടപ്പുണ്ട്, അപ്പോൾ അഴുക്കും കാര്യങ്ങളോ അഴുക്കുകൾ മാത്രമല്ല. അപ്പോൾ ഒന്ന് കൊണ്ടുപോയി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും. ബാക്കിലത്തെ ഗ്ലാസ്സൊക്കെ ഇരിപ്പുണ്ട്, നമ്മുടെ ഇവിടുത്തെ ഗ്ലാസ് ഇരിപ്പുണ്ട്, വലിയ ഗ്ലാസിന് പൊട്ടലൊന്നുമില്ല. പ്ലെയിൻ ഗ്ലാസിന് ചെറിയൊരു പൊട്ടലുണ്ട്, ഇവിടുത്തെ ഗ്ലാസിന് പൊട്ടലൊന്നുമില്ല. ബാക്കിലത്തെ ഡിക്കിയോ ബൂട്ടോ കംപ്ലൈൻറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എടുത്തുകൊണ്ട് പോകുന്നേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തെ ഇതിന് ചെറിയ കുഴപ്പമൊക്കെ കൂളിംഗ് ഒക്കെ ഒട്ടിച്ച് വെച്ചിരുന്നു, ഹീറ്റിംഗ് കോയിലൊക്കെ ഉള്ളതായിരുന്നു. അപ്പം അത് പൊട്ടലുള്ളവർക്ക് ഇവിടെ വന്ന് നമുക്ക് എടുത്തുകൊണ്ട് പോകുന്നേ ഉള്ളൂ. ബാക്കിലത്തെ നമ്മുടെ ബൂട്ടിന്റെ ക്രോമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇപ്പുറത്തും വേറൊരു വൈറ്റ് കിടപ്പുണ്ട്, വൈറ്റിനകത്തും ഗ്ലാസ്സിന് വലിയ സീനൊന്നുമില്ല. അതിനകത്ത് ഹെഡ്ലൈറ്റ് കിടപ്പുണ്ടെന്നുള്ളൂ, ഹെഡ്ലൈറ്റ് കിടപ്പുണ്ട് അതിനകത്ത്, ഒരു ഹെഡ്ലൈറ്റ് കിടപ്പുണ്ട്. ഹെഡ്ലൈറ്റ് കണ്ടെന്ന് നോക്കട്ടെ, മങ്ങിപ്പോയത്. നമ്മളിൽ ബഫ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സാധനം അടിപൊളിയായിരിക്കും, തിളങ്ങിക്കും. അല്ലാതെ കുഴപ്പമോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇതിനകത്തും സീറ്റ് ഉണ്ട്, പക്ഷേ ഇത് ഇതിനായിട്ട് നല്ലത് മറ്റേ വണ്ടിയായിരുന്നു. പക്ഷേ അത് കുറച്ച് പാർട്സൊക്കെ കിടപ്പുണ്ട്.
തുറക്കാൻ പറ്റുന്ന ലോക്ക്. ഇതിനകത്ത് സെൻട്രൽ കൺസോൾ ഇരിപ്പുണ്ട്, നമ്മള് കുറച്ച് നാളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്, മീറ്റർ ഇരിപ്പുണ്ട്, ഡാഷ്ബോർഡിന്റെ പാനലൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഇരിപ്പുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ റൂഫ് ഒരു ടി വി ഇരിക്കുന്നത്, വർക്കിംഗ് ആണെന്നും കറക്റ്റ് ടി വി ഇരിപ്പുണ്ട്. ഇപ്പൊ ഷോയ്ക്ക് വെക്കണമെങ്കിൽ നമുക്ക് എടുത്തോണ്ട് പോകുന്നു, ഇവിടെ വർക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്യായിരിക്കും, ചിലപ്പോൾ ഷോയ്ക്ക് വെക്കണമെങ്കിൽ എടുത്തോണ്ട്. പിന്നെ റൂഫൊക്കെ അഴുക്കുണ്ട്, വാഷ് എടുത്താൽ മാത്രം മതി, വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല, അഴുക്ക് വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മിക്കുള്ള സാധനങ്ങളെല്ലാം ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ കൊണ്ടിട്ട് ഇങ്ങനെ കിടന്നൊരു മഴയെ കൊണ്ട് ഇങ്ങനെ നരച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അകത്തോളം കിടന്നാൽ വെളിയിലൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുഴപ്പം മാത്രം, ഡാമേജ് ആയിട്ടുള്ള വലിയ സീൻ ഇവിടെ കിടപ്പില്ല. ഇവിടെ കിടക്കുന്നുണ്ട്, ഡോർ കിടക്കുന്നുണ്ടോ? ഡോർ എന്ന് പറയുമ്പോൾ പല വണ്ടി ഡിക്കി ഡോറിൽ കാര്യങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. 800 കിടക്കുന്നത്, അപ്പോൾ സാൻഡ്രോ 800, ഇവിടെ ഒരു ഇൻഡിയോ, ഇവിടെ സെന്നി, അങ്ങനെ പല സാധനങ്ങൾ ഇവിടെ പല വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ അവിടെ ഇവിടെ സെന്നി കരളെല്ലാം കിടപ്പ്, എല്ലാം ഉണ്ട്. ഗ്ലാസ് പല പാർട്സുകൾ, നമുക്ക് വെളി കിട്ടാത്ത പാർട്സ് വരെ നമുക്ക് ഇവിടെ കിട്ടും. നല്ല വില കുറഞ്ഞ ഡാഷ്ബോർഡ് ഇവിടെ കിടക്കുന്നു, ഇവിടെ ഡാഷ്ബോർഡ് കിടക്കുന്നു, ബമ്പർ കിടക്കുന്നു, ഇവിടെ ഡോറ് ഡിക്കി, അതായത് പല സാധനം ഇവിടെ നിന്ന് കൂട്ടിക്കൂട്ടി കിട്ടും. ഇനി ഇത് മാത്രമല്ല, മേളോട്ട് നമുക്ക് മേളോട്ടൊക്കെ പോയി ഒന്ന് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് മേളത്ത് എത്ര ഏതൊക്കെ വണ്ടികൾ കിടക്കുന്നതെന്നും അങ്ങനെ കിടക്കുന്നത്. സാൻഡ്രോ കിടക്കുന്നു, സാൻഡ്രോ സിങ്ങി കരളൊക്കെ കിടക്കുന്നു ഇവിടെ. ആദിക്കാട്ടുള്ളങ്ങര, ആദിക്കാട്ടുള്ളങ്ങര എന്ന് പറയുന്ന സ്ഥലം, അതായത് അടൂർ ഒന്ന് 10 കിലോമീറ്റർ 9 കിലോമീറ്റർ ആദിക്കാട്ടുള്ളങ്ങര എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ അണ്ണന്റെ നമ്പറും കാര്യങ്ങളും ഇവിടുത്തെ കടയിലെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മുടെ നമ്പറൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇപ്പൊ എല്ലാ ഡിഫറൻസും അടുത്തെന്ന് പറയുമ്പോൾ ബലേന അടുപ്പുണ്ട്, നമ്മുടെ ഓൾഡ് മോഡൽ ബലേന അടുപ്പുണ്ട്. ഇപ്പൊ ഇതിന്റെ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഹെഡ്ലൈറ്റ് എടുപ്പുണ്ട്, ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഹെഡ്ലൈറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ കാലിബർ സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ ബോണറ്റ് സ്ക്രാച്ച് വേണ്ടി മാത്രമേ ഉള്ളൂ, പൊട്ടിട്ടില്ല, ഇത് സ്ക്രാച്ച് വേണം, ഇവിടെയൊക്കെ സ്ക്രാച്ച് വേണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഡെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വരുവാണെങ്കിലും രണ്ട് ഡോറിന് കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല. മേളി എന്തോ ഡാമേജ് പറ്റിയായിരുന്നു, മേളി ഉണ്ട്, മേളി മൊത്തം പോയത്, അങ്ങനെ എന്തോ ആക്സിഡൻ്റ് വല്ലതും പറ്റിയത്, അത് കൊണ്ടിട്ടിട്ട് പറ്റി വരുന്ന പറഞ്ഞൂടാ. ഡിക്കി ഫുള്ള് ബോട്ടൊക്കെ അങ്ങനെ പോയിരുന്നേ. അപ്പോൾ നമുക്ക് പകത്തൊക്കെ നോക്കാം, പകത്ത് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് കാര്യങ്ങൾ അകത്തൊക്കെ കണ്ടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഡാഷ്ബോർഡ്, നമ്മളെ സെൻട്രൽ കൺസോള്, സീറ്റിന് സീറ്റ് കീറിയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, അഴുക്കുകൾ മാത്രമേ ഉള്ളൂ. ബാക്ക് സീറ്റ്, ബാക്ക് സീറ്റ് ശല്യം കംപ്ലൈൻറ്റ് ആട്ടോ. ഫ്രണ്ട് രണ്ട് സീറ്റ് നല്ല ബക്കറ്റ് സീറ്റുകൾ ഉണ്ടെന്ന് അടിപൊളിയാണ്. ഇപ്പോൾ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റിയറിംഗ് എന്നും വലിയ സീനോ കാര്യങ്ങളൊന്നുമില്ല. റൂഫും, റൂഫ് മേലി ഇടിച്ചപ്പോൾ പോയായിരുന്നു. നമ്മുടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ കയറിപ്പുണ്ട്, ഗ്ലാസ് കംപ്ലൈൻറ്റ്, ഗ്ലാസ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, പല വണ്ടികളും ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ, ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് പവർ വിൻഡോ സ്വിച്ചൊക്കെ ചിലൊരു കംപ്ലൈൻ്റ് ആകും. അപ്പോൾ കംപ്ലൈൻറ്റ് ആയെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സെറ്റോടെ വാങ്ങി നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആകുന്നു. ഇപ്പോൾ നമുക്ക് ഡോർപാടോ, ഡോർപാട് 4 നല്ല ഡോർപാടൊക്കെ കിടക്കുന്നത്. പിന്നെ ഒരു റൈനോട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ താഴെ കണ്ടതിനോട് തന്നെ ഗ്രീൻ കളർ, ഇതിന് ഫ്രണ്ടിൽ ബമ്പർ ഉണ്ടോ? ഫോഗ്ലാമ്പ് ഇല്ല, ബമ്പർ, ഗ്രില്ല് അങ്ങനെയുണ്ട്, ഹെഡ്ലൈറ്റ് ഇല്ല. അപ്പം പിന്നെ ഇതിനകത്തുള്ളത് നമുക്ക് അകത്തോടെ നോക്കാം. ഡോറിന് സ്ക്രാച്ചുകൾ മാത്രമേ ഉള്ളൂ ഒന്ന്, പിന്നെ ഡോറ് നല്ല ഡോർ കിടക്കുന്നത്. സീറ്റുകൾ തരണമൊന്നും ഇല്ല, പക്ഷേ ഡാഷ്ബോർഡ് ഉണ്ട്, സെൻട്രൽ കൺസോൾ ഉണ്ട്, സെൻട്രൽ കൺസോൾ ലോക്കാണ്, അത് പോയേക്കുന്നത്, അത് കിട്ടാവുന്നേ ഉള്ളൂ. സെൻട്രൽ കൺസോൾ ഉണ്ട്, മീറ്റർ, മീറ്റർ കംപ്ലൈൻറ്റ് ആയവർക്ക് മീറ്റർ കിട്ടും. ഇപ്പോൾ ഡോർ പാഡുകൾ നല്ലത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ബാക്ക് റൂഫും, റൂഫ് അത്യാവശ്യം നീറ്റൊക്കെ, അഴുക്ക് മാത്രമേ ഉള്ളൂ, അഴുക്കൊന്ന് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലത്. വലിയ ഇപ്പോൾ അഴുക്കുകൾ മാത്രമേ ഉള്ളൂ, അത് കഴുകി പോകുന്നുള്ളൂ, അല്ലെങ്കിൽ കീറുള്ള കയറുകളൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്കൊരു ഹുണ്ടായുടെ ആക്സെൻറ്റ് കിടപ്പുണ്ട്, ആക്സെൻറ്റ് ബ്ലാക്ക് കിടക്കുന്നുണ്ട്, അതിന് അലോയ് കിടപ്പുണ്ട് കേട്ടോ, അലോയ് കിടപ്പുണ്ട്. ഈ 14 ഇഞ്ചാന്ന് തോന്നുന്നു, അല്ലെ ഇതിന് വരുന്നത് 14 ഇഞ്ച്, കണ്ടിട്ട് 14 ഇഞ്ച് പോലെ തോന്നുന്നു. അപ്പം 14 ഇഞ്ച് ഉണ്ട്, അല്ല അലോയ് ഉണ്ട്. പിന്നെ ബോണറ്റ് നല്ല കുഴപ്പമൊന്നും ഇല്ലാണ്ട്, സ്ക്രാച്ച് മാത്രമല്ല പൊക്കി വെച്ചിരുന്നത്, കാര്യങ്ങളൊന്നും ഇല്ല. ഡോറെല്ലാം കംപ്ലൈൻറ്റ്, നല്ല കണ്ടീഷൻ ഡോറുള്ള സ്പോയിലറുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ഇത് നമ്മുടെ എഞ്ചിൻ റൂമിന് അവസ്ഥ. ഇപ്പോൾ എഞ്ചിൻ റൂമിനകത്ത് വലിയ ഒത്തിരി പാർട്സ് ഒന്നും അഴിച്ചുകൊണ്ട് പോയിട്ടില്ല, നമ്മുടെ ഗ്രില്ല് പോയിട്ടുണ്ട്, ഫ്രണ്ട് ബമ്പർ കിടപ്പുണ്ട്, ഹെഡ്ലൈറ്റ് 2 ഹെഡ്ലൈറ്റും കിടപ്പുണ്ട്, ബാക്കിൻ്റെ തേയിലാമ്പുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ, നമ്മുടെ വണ്ടി കംപ്ലൈൻ്റ് ആകുമെന്നായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടി കണ്ടിട്ട് ഒന്നും അഴിച്ചുകൊണ്ട് പോകാത്തതിന് കൂട്ടൊക്കെ കിടക്കുന്നത് വണ്ടിക്കകത്ത്. നമ്മുടെ ഫിൽറ്റർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. റേഡിയേറ്ററൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്, റേഡിയേറ്റർ. പിന്നെ എന്തെങ്കിലും ക്യാപ്പൊക്കെ മിസ് ആകുമോ, നിങ്ങളുടെ എഞ്ചിൻ ക്യാപ്പൊക്കെ മിസ് ആകുന്നു ഇവിടെ കിടപ്പുണ്ട്, എഞ്ചിൻ ക്യാപ്പ് അങ്ങനെയുള്ള എനിക്ക് തൊട്ടിട്ടില്ല അങ്ങനെ വലിയത് കിടക്കുക. ബോണറ്റുണ്ട്, അല്ല ബോണറ്റിൻ്റെ കുഴപ്പമില്ല, നല്ല കണ്ടീഷൻ ബോണറ്റാണ് കിടക്കുന്നത്. സ്ക്രാച്ച്, പക്ഷേ അത് വലിയ സ്ക്രാച്ചും കാണാൻ പറ്റുന്നില്ല, ആ സ്ക്രാച്ച് ഉണ്ട്, ചെറുതായിട്ട് സ്ക്രാച്ചൊക്കെ ഉണ്ട്, എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് മീളി വെക്കുന്നത്. പക്ഷേ ഇത് ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി കണ്ടീഷൻ എടുക്കുന്ന വണ്ടിയുടെ വീഡിയോ നമ്മൾ കുറച്ച് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മളിങ്ങനെ സ്ക്രാപ്പിൽ വീഡിയോ എടുക്കുന്നുണ്ട്, നമുക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയുള്ള ഈ ഏതൊക്കെ വണ്ടി നമുക്ക് ആവശ്യമുള്ളത്. അപ്പം അങ്ങനെയുള്ള വണ്ടി നമുക്ക് അറിയാം. നിങ്ങൾക്ക് ആർക്കും ആവശ്യമുള്ള വണ്ടി നമുക്ക് നിങ്ങൾ താഴെ കമൻറ്റിട്ടാൽ നമ്മൾ ആ വണ്ടിയുടെ ഫോക്കസ് ചെയ്ത് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പം നമ്മൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ചുരുത്തോടെ കിടക്കുന്ന വണ്ടിയുടെ നമ്മൾ കണ്ടീഷൻ നോക്കുമ്പോൾ വളരെ ടോട്ടൽ കുറച്ച് ടോട്ടലിൽ നിന്ന് പറഞ്ഞാൽ എല്ലാം അഴിച്ചുകൊണ്ട് വേണ്ടിയുടെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഒത്തിരി വണ്ടിയുടെ കിടപ്പുണ്ട്, നോക്കുമ്പോൾ അറിയാം നമുക്ക് ഒത്തിരി വണ്ടിയുടെ കിടപ്പുണ്ട്.
അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇവിടുത്തെ മേളിലത്തെ ഒരു പാർട്ട് മാത്രം അങ്ങോട്ടും പോകണ്ട, അവിടെ കിടപ്പുണ്ട് കുറേ വണ്ടി, താഴെ കിടപ്പുണ്ട്, അങ്ങനെ ഒത്തിരി വണ്ടികൾ ഇവിടെ എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ വണ്ടി ഉണ്ടാവും, ഒരു ദിവസം ഒന്നും വണ്ടി വീടെടുത്ത് തീരത്തില്ല. അപ്പോൾ നല്ലൊരു സ്പേസ്, നല്ലൊരു ഏകദേശം ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നല്ലൊരു ഏരിയ മൊത്തത്തിൽ ഇവിടെ കിടപ്പ്, ഒരു ഷോപ്പായിരുന്നു, ഇതൊരു ഷോപ്പ്, അങ്ങനെ ഒത്തിരി ഷോപ്പ് ഇവിടെ ആദ്യഘട്ടം വളരെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ്, അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടിയുടെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ ആണെങ്കിലും കാറിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഫോക്കസ് ചെയ്ത് വീഡിയോ തന്നെ ഇടേണ്ടതാണ്. ഇപ്പോൾ ഒരു ആൾട്ടോ കിടപ്പുണ്ട്, താഴെ ഒരു ആൾട്ടോ കിടപ്പുണ്ട് അവിടെ. അപ്പോൾ എന്താ പറയുക, ആക്സിഡൻറ്റ് തന്നെ ബാക്കിൽ നിന്നിട്ട് ടെയിലാൻ പോകും, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കമ്പനി ഇതാ, കമ്പനി ടെയിലാൻ പോകാൻ നടക്കുന്നത് രണ്ടെണ്ണം വണ്ടി, ഇതും അതും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, മങ്ങലും വന്നിട്ടില്ല. നമ്മുടെ ബമ്പർ പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട്, പൊട്ടിയിട്ടില്ല, ബമ്പറിൻ്റെ പെയിൻറ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ബമ്പർ ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ വന്നിട്ട് ഒന്ന് പുട്ടി നിന്ന് ലെവൽ ചെയ്ത് എടുത്താൽ മാത്രമേ ബാക്കിൽ ഡിക്കി അങ്ങനെ റീപ്പയർ ടെസ്റ്റ് കഴിഞ്ഞ് വണ്ടി തന്നെ ഫുൾ പെയിൻറ് ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. ഡിക്കിക്കൊക്കെ ഒന്നും കുഴപ്പമില്ല, ആർക്കെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും എടുത്തോണ്ട് പോകാമെന്നല്ല. നമ്മുടെ വിവാഹ മോഡലല്ലത്, താഴത്തെ ഒരു മോഡലത്. കുറേ സീസൺ നമ്മുടെ ഡാഷ് ബോർഡ്, അപ്പോൾ സ്റ്റിയറിംഗ് ഇപ്പോൾ ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, അവന് സ്വിച്ച്, ഈ സ്വിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരി നോക്കി കടന്നിരുന്നത്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പുതിയതിന് 2000 അവിടെ അടുപ്പിച്ച് വിലയുണ്ട്. ഇതിൻ്റെ ഈ നമ്മുടെ ലൈറ്റിൻ്റെ ഈ ലിവറിന് 2000 അടുപ്പിച്ച് വിലയുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓൺലൈനിൽ സംതിങ് കണ്ട് വാങ്ങിച്ചാൽ തോന്നുന്നു, ഓൺലൈൻ വഴി കണ്ടാണ് നമ്മുടെ ബോഡ്മോ ആപ്പ് വഴി കണ്ട് വാങ്ങിച്ചത്, 2000 അടുപ്പിച്ച് അതിന് വിലയുണ്ടായിരുന്നു. അപ്പം അതിന് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, മീറ്റർ എന്തെങ്കിലും ആർക്കെങ്കിലും മീറ്റർ പൊട്ടിപ്പോയി കംപ്ലൈൻറ്റ് അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ മീറ്റർ ഉണ്ട്, ഡാഷ് ബോർഡ് നല്ല സ്റ്റീരിയോ അതിൻ്റെ അയച്ചിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആസൈഡിൻ്റെ സ്വിച്ച്, എസിയുടെ വിൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ഇതൊക്കെ ഇപ്പം കണ്ടീഷൻ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ കപ്പ് ഹോൾഡർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സെൻറ്റർ കൺസോൾ ഇരിപ്പുണ്ട്, പാർക്കിൽ സെൻറ്റർ കൺസോൾ വെക്കണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ഇളക്കണ്ട, സെൻറ്റർ കൺസോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ഇവിടുന്ന് ഇളക്കൊണ്ട് പോകാനേ ഉള്ളൂ. അടുത്തെന്ന് പറയുമ്പോൾ ടാറ്റ ഇൻഡിക, അപ്പോൾ ടാറ്റ ഇൻഡിക പിന്നെ നമുക്ക് കൂടെ എൻ്റെ കുറേ സുമോ കിടപ്പുണ്ട്, ടാറ്റ സുമോ ഒത്തിരി കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട്, അങ്ങനെ കുറച്ച് സുമോ കിടപ്പ്. നമ്മളിപ്പോൾ അത്യാവശ്യം നമുക്ക് അറിഞ്ഞുവിടാം ഏതൊക്കെ വണ്ടിയാണ് നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ആവശ്യമുള്ളത് നമുക്ക് പെട്ടെന്ന് അറിഞ്ഞുവിടാം. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ ഇവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ നല്ല വണ്ടി അങ്ങനെയാണ് നോക്കിയത്. അപ്പോൾ ടാറ്റ സുമോയുടെ ഒക്കെ ബോണറ്റൊക്കെ ആവശ്യമുള്ളതാണ്, ബോണറ്റിന് ഒരു കുഴപ്പമില്ല, സാധനങ്ങളൊക്കെ പറക്കി വെച്ച് സ്ക്രാച്ച് ആയത് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് നമ്മുടെ ബുൾബാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ടയറിൻ്റെ അലോയി ഡിസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളുടെ കിടപ്പുണ്ട്. ഇവിടെ ഫ്രണ്ട് ബമ്പർ അങ്ങനെ ഇതിന് ബമ്പർ പോയതായിരുന്നു, പക്ഷേ അതിന് ബമ്പറുണ്ട്. അപ്പോൾ ടാറ്റ സുമോയ്ക്ക് ഫ്രണ്ട് ഇത് ബോണറ്റ്, ഫ്രണ്ട് കാര്യങ്ങൾ ഹെഡ്ലൈറ്റ് വെച്ച് ഒക്കെ എല്ലാ കണ്ടീഷൻസ് വണ്ടിക്ക് അതിരിപ്പുണ്ട്. അവിടുത്തെ താഴത്തെ ഒരു ഗ്രില്ലും പോയിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ താഴത്തെ ഫോഗിലാൻ പോകുന്നത്. മെയിൻ ഗ്ലാസിന് സ്ക്രാച്ച് എന്ന് പറയുക, ഈ വൈപ്പർ ഓടിയുള്ള സ്ക്രാച്ച് മാത്രമല്ല, അത് ബഫ് ചെയ്താൽ പോകും തോന്നുന്നു. അകത്ത് തുറക്കാൻ പറ്റുമെന്നോ, അകത്ത് കാര്യങ്ങൾ സീറ്റൊന്നും കാണുന്നില്ല. ഡാഷ് ബോർഡ് ഉണ്ട്, പിന്നെ നമ്മൾ സെൻറ്റർ കൺസോൾ ഇരിപ്പുണ്ട്, സ്റ്റിയറിങ്ങിനുള്ള കംപ്ലൈൻറ്റ്, സ്റ്റിയറിംഗ് മീറ്റർ അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. ഡോർപാട്, 4 ഡോർപാട് ഇരിപ്പുണ്ട് വണ്ടിക്കകത്ത്. റൂഫും അത്യാവശ്യം നീറ്റ്, അഴുക്ക് ഇവിടെ കിടന്നുള്ള അഴുക്ക് മാത്രമേ ഉള്ളൂ, അല്ല കുഴപ്പമൊന്നും. പിന്നെ 4 ഗ്ലാസുകളും ഉണ്ട്, മെയിൻ ഗ്ലാസ്, ബാക്കിലത്തെ ഗ്ലാസ്, അങ്ങനെയുള്ള ഗ്ലാസ് കയറിയുണ്ട് ഇതിനകത്ത്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ സുമ കിടക്കുന്നത്. അപ്പോൾ സുമയുടെ തന്നെ നോക്കുവാണെങ്കിൽ നമുക്കും എക്സ്റ്റീരിയലി വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇത് എഞ്ചിൻ പാർട്സ് വല്ലതും വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തപ്പി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ എഞ്ചിൻ്റെ പാർട്സും കാര്യങ്ങളെല്ലാം അടുക്കിയടുക്കി കൃത്യമായ വണ്ടിയുണ്ടെന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എടുക്കാമെന്നേ ഉള്ളൂ. അപ്പം ഇതിന് നമുക്ക് ഇൻ്റീരിയൽ നോക്കുവാണെങ്കിൽ സ്റ്റിയറിംഗ് അതിൻ്റെ കൊണ്ടുണ്ട്. അപ്പോൾ ഡാഷ് ബോർഡ് ഇരിപ്പുണ്ട്, സീറ്റെല്ലാം അഴിച്ചുകൊണ്ട് പോയേക്കുക, ബാക്കിൽ സീറ്റ് ഇതിൻ്റെ ആണെന്ന് പറഞ്ഞുകൂടെ ഇളക്കിയിട്ടേക്കുന്നത്. പക്ഷേ റൂഫിന് അഴുക്ക് മാത്രമേ ഉള്ളൂ, റൂഫും കിടപ്പുണ്ട്, അതൊന്ന് എടുത്ത് വാഷ് ചെയ്ച്ച് നമുക്ക് ഇടാൻ വേണമെങ്കിൽ, കംപ്ലൈൻറ്റ് ഉള്ളവർക്ക് എടുക്കണമെങ്കിൽ. പിന്നെ നമുക്ക് ഇപ്പം ഡാഷ് ബോർഡ് ഇരിപ്പുണ്ട്, ഡാഷ് ബോർഡിൻ്റെ ചെറിയ പ്രൈസൊക്കെ ഒന്നും ഇല്ലാത്തുള്ളൂ, ബാക്കിയൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ ഉമ്മിനിയുടെ ഒരു ഇപ്പോൾ നടന്നു കണ്ട കെട്ടിത്തു കിട്ടും, നമ്മുടെ ഉമ്മിയുടെ ഒരു റിംഗ് ലൈറ്റാണ് നമ്മുടെ ഹെഡ്ലൈറ്റിന് ചുറ്റിന് വരുന്നത്, അത് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് താഴ്ത്ത് വന്നെങ്കിൽ ഇതിപ്പോൾ നമ്മൾ മേൽഭാഗം, ഇതിപ്പോൾ നമ്മൾ നമ്മുടെ റോഡിൽ നിന്നുള്ള മേൽഭാഗം, അതെല്ലാം ഒറ്റ ഷോപ്പാണ്. ഇതിപ്പം ഏറ്റവും മേളിൽ നമ്മൾ വീടെടുത്തത്, വീടെത്തുമ്പോൾ ഇവിടെ കുറച്ചുണ്ട്, ഇവിടെ കുറേ വണ്ടികൾ കിടപ്പുണ്ട്, പിന്നെ ഉണ്ട് ഇവിടെ, ഇവിടെ എല്ലാ വണ്ടികൾ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം മിക്കുള്ള എല്ലാ വണ്ടികളും ഇപ്പം ഉണ്ട്. പുതിയൊരു വാങ്ങണം അവിടെ ഇടിച്ചു കിടക്കുന്നുണ്ട്, നമ്മുടെ സ്റ്റിൻഗ്രേ മോഡൽ 2018-19 അവിടെ മിക്കുള്ള ആക്സിഡൻ്റ് ആവുന്നത്, പിന്നെ അത് പേപ്പർ വണ്ടി പൊളിക്കാൻ കൊണ്ട് കൊടുക്കുന്നത് ടോട്ടൽ ലോസ് ആയത്, അങ്ങനെയുള്ള വണ്ടികളൊക്കെ. പിന്നെ വണ്ടി പണിഞ്ഞാലും എഞ്ചിൻ കംപ്ലൈൻ്റ് ആയിട്ട് പണിഞ്ഞാലും മുതലാവത്തില്ല എന്നുള്ള വണ്ടികൾ കണ്ടൊരു ഇന്നോവ കിടക്കുന്നു. ഇതിൻ്റെ പാർട്സൊക്കെ മിക്കുള്ള എല്ലാം ഊരിക്കൊണ്ട് പോയത്, പിന്നെ നമുക്ക് എഞ്ചിൻ്റെ പാർട്സ് കാര്യങ്ങളും നമ്മുടെ ഇവിടെ ആക്സില് ടയർ അലോയി കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്, അങ്ങോട്ടെല്ലാം പാർട്സും കാര്യങ്ങളും. അപ്പോൾ ഇത് ഒറ്റ ഷോപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്, ആദ്യം കണ്ടുള്ള ഒറ്റ ഷോപ്പിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇനി വീഡിയോ ഇടുന്നതാണ്. ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ വാഹനമുണ്ട്, വാഹനം കിടക്കുന്നു ഇവിടെ, ഇവിടെ വാഹന കിടപ്പുണ്ട്, വാഹനാറിൻ്റെയും ഒരു ഹെഡ് ലൈറ്റ് കിടപ്പുണ്ട് ലെഫ്റ്റ് സൈഡിൽ, ബാക്കിയെല്ലാം ബോണറ്റൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്, ബോണറ്റിന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഡോറും ബാക്കിലെ ഡോർ ആയിട്ട് കൊണ്ടുപോയതാണ്. അപ്പം ബാക്കിയുള്ള അങ്ങോട്ട് കാണുമ്പോൾ അറിയാം ഒത്തിരി വണ്ടി ഇവിടെ കിടക്കുന്നത്, അവിടെ സ്പാർക്ക് അതിനുള്ള കിടക്കുന്നുണ്ട്, അവിടെ ഒരു ഇൻഡിയോ കിടക്കുന്നു, എസ്റ്റീം ഇൻഡിഗോ പല വണ്ടി അങ്ങോട്ടും കൊണ്ടുപോയി പോകുമ്പോൾ കാണിച്ചു തരാം. ഒരു മനസ്സിൽ ഇത് പോകണ്ട നമ്മുടെ സ്പെയർ പാർട്സുകൾ, ഇവിടെ ഹെഡ്ലൈറ്റിൽ അടിക്കടിക്ക് ഇട്ടേക്കുന്നത്, ഓരോ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹെഡ്ലൈറ്റ്, ടെയിൽ ലാമ്പ്, അങ്ങനെ പല വണ്ടിയുടെ കിടപ്പുണ്ട്, ഹെഡ്ലൈറ്റ്, ടെയിൽ ലാമ്പ്, അങ്ങനെ പല വണ്ടിയുടെ കിടപ്പുണ്ട്. ഞാനിപ്പം
കുറച്ച് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടത് നമ്മുടെ ഷവർലൈറ്റ് ബീറ്റ് എടുത്തെന്ന് പറഞ്ഞു. ബീറ്റ് ചെയ്യേണ്ടത് പാർട്സ് നോക്കി വണ്ടി കംപ്ലൈൻ്റ് ഒന്നുമല്ല, നമുക്ക് അതിന്റെ ഡാഷ്ബോർഡിന് നമ്മുടെ വേറൊരു സ്റ്റീരിയോ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ വേണ്ടി ഡാഷ്ബോർഡിന്റെ പാനൽ ഉൾപ്പെടുത്തായിരുന്നു ഇവിടുന്ന്. എന്നിട്ട് നമുക്ക് അങ്ങനെ കുറച്ച് ദിവസം പാർട്സ് ഒക്കെ നമ്മൾ വന്നത്. പിന്നെ നമ്മുടെ കോൾസിന് വേണ്ടി രണ്ടു പാർട്ട് എടുത്ത് പാർട്ടൊക്കെ എടുത്ത് നമുക്ക് ഒത്തിരി കിട്ടാത്ത സാധനങ്ങൾ കിടപ്പുണ്ടായിരുന്നു, രണ്ട് കോൾസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പാർട്സ് നമ്മൾ ഇവിടുന്ന് എടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഹെഡ്ലൈറ്റോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നോക്കാം, നമുക്ക് എന്തെങ്കിലും ചെറിയ 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 പാർട്സുകൾ അങ്ങനെയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഒത്തിരി സ്റ്റാർട്ടർ, ബൈക്കിൻ്റെ സ്റ്റാർട്ടറുകൾ, സെൽഫ് സ്റ്റാർട്ടർ അങ്ങനെയൊക്കെ ഒത്തിരിയുണ്ട്. ഇവിടെ ഫിൽറ്ററിൻ്റെ ബോക്സ്, പല വണ്ടിയുടെ ഫിൽറ്ററിൻ്റെ ബോക്സ്, ഇവിടെ സസ്പെൻഷൻ, റേഡിയേറ്റർ, നമ്മുടെ റേഡിയേറ്റർ ഒക്കെ അടുക്കിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പല വണ്ടിയുടെ മിക്കുള്ള എല്ലാ കാറിൻ്റെയും റേഡിയറും കാര്യങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്തെ ആക്സിൽ, അതിൻ്റെ അപ്പുറത്തെ ഷെഡിന്, അവിടെ വലിയ ഷെഡിൻ്റെ അടിയിൽ ആക്സിൽ, അങ്ങനെ കാര്യങ്ങളെല്ലാം അവിടെ വരുന്നത്. അപ്പോൾ പിന്നെ നമുക്കിപ്പം നമ്മൾ നമ്മുടെ റോഡ് അരുവത്ത് തന്നെ, നമ്മുടെ റോഡിൻ്റെ അരുവത്ത് തന്നെ വണ്ടിയുടെ ഒരു ബീറ്റ് കിടപ്പുണ്ട്. അപ്പോൾ അത് ടോട്ടലി ഇടിച്ച്, ഫ്രണ്ടെല്ലാം ഇടിച്ച് പോയി കഴിഞ്ഞാൽ അപ്പം ഡോറൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് എനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ വണ്ടിയായിരുന്നു തോന്നുന്നു. അപ്പം അവിടെ ഡോറൊക്കെ കിടപ്പുണ്ട്, അകത്ത് ഡാഷ്ബോർഡിൻ്റെ പാനലൊക്കെ പോയിട്ടുണ്ട്, ഡാഷ്ബോർഡിൻ്റെ സ്റ്റിയറിങ് അങ്ങനെ കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. സെൻറ്റർ കൺസോൾ ഒന്നും തിരിപ്പുണ്ട്, ഒരടി കിടപ്പുണ്ട് സെൻറ്റർ കൺസോൾ. പിന്നെ ഡോർപാട്, രണ്ട് ഡോർപാട് കിടപ്പുണ്ട്. അങ്ങനെ പിന്നെ എ സി, അവിടെ എ സിയുടെ നോബും കാര്യങ്ങളും കിടപ്പുണ്ട്. അങ്ങനെ അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും കിടപ്പുണ്ട്. നമ്മുടെ ഈ പാനല്, ഇവിടെ നമ്മുടെ 2012 ഈ മെറ്റാലിക്കിൻ്റെ ഈ പാനല് കാര്യങ്ങൾ, നമ്മുടെ എ സി വെൻറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അവിടെ കിട്ടും. പക്ഷേ ഫ്രണ്ട് ഇടിച്ച് ഡാഷ്ബോർഡിന് എന്തോ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെയുള്ള ചെറിയ ചെറിയ പാർട്സൊക്കെ ഇതിൻ്റെ ഈ വണ്ടിക്ക് കിടപ്പുണ്ട്. പിന്നെ വേറെ രണ്ടു മൂന്ന് ബീറ്റും അത് കിടപ്പുണ്ട്. കുറച്ച് ഇവിടുന്ന് അപ്പം നമ്മൾ ഇതൊക്കെ ടോട്ടലി എല്ലാം അഴിച്ച് മാറ്റിക്കുന്നത്. ഇനി കുറച്ച് ബോഡി പാർട്സ്, ഇതൊക്കെ നമുക്ക് ഇനി ആക്രിക്ക് നമ്മുടെ മെറ്റലായിട്ട് പോത്തേയുള്ളൂ. അപ്പോൾ ബാക്കി ഇവിടെ തൊട്ടാണ് വണ്ടിയുടെ കിടക്കുന്നത്. ഇവിടെ അകത്ത് സൈഡിൽ എടുത്തുകൊണ്ട് വെളിക്കൊണ്ടിട്ടേക്കുന്നത് ഒരു ആൾട്ടോ കിടപ്പുണ്ട്. അതിനകത്ത് ബ്രേക്ക്, ബാക്കിലെ ടെയിലാമ്പ്, നമ്മുടെ റിമ്മ്, ടയറുകൾ, ടയറൊക്കെ നല്ല പോയി കാണും. വേറെ ടയർ, നല്ല ടയർ എന്ന് കിടപ്പുണ്ട്. സെക്കൻഡ് ടയറൊക്കെ തുടപ്പുണ്ട്, നമുക്ക് ആവശ്യമുള്ളവർക്ക് വന്നാൽ സെക്കൻഡ് ടയറൊക്കെ കിട്ടും. പിന്നെ ബാക്കിൽ ബമ്പർ തുടപ്പുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് പോയി കാണിച്ചുതരാം. അടുത്തോളിയ പയ്യം, ഇതൊക്കെ നമുക്ക് ഇവിടെ എല്ലാം പുളിക്കായിട്ട് വേണ്ടിയുള്ളതല്ല, ഇതിനൊക്കെ പാർട്സും കാര്യങ്ങളെല്ലാം കാണും. ഇവിടെ നമുക്ക് കൂടുതലും ഓട്ടോറിക്ഷ അങ്ങനെ പല സാധനങ്ങളും ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ വെട്ടിയോട്ട ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ടി. പിന്നെ ഇവിടെ കൂടെ നോക്കുകയാണ് വേണ്ട ആക്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇവിടെ തൊട്ട് തുടങ്ങുന്നത്. അതുകൊണ്ട് കിടക്കുന്നതല്ല, അതുകൊണ്ട് ആക്സിൽ കാര്യങ്ങളല്ല, അതുകൊണ്ട് ഇവിടെ ഹൗസിങ് കാര്യങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇതിനകത്ത് ഇവിടെ ഇപ്പം വെളിയിൽ കൊണ്ടിട്ടേക്കുന്നത്. ഇനി നമുക്ക് നല്ല സാധനങ്ങളൊക്കെ ഇവിടെ ഷെഡിനകത്ത് കിടപ്പുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. അങ്ങോട്ട് ചോല കൊണ്ട് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇവിടുന്നുണ്ട് ഈ ഷെഡിനകത്ത് ഇപ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ പാർട്സ് കരളെല്ലാം ഇതിനകത്ത് തുടങ്ങുന്നുണ്ട്. അടുക്കി ഇടിക്കിട്ടുണ്ട്, എല്ലാ വണ്ടിയുടെ പാർട്സും കരളെല്ലാം ഇവിടെ കിട്ടും. എല്ലാ വണ്ടിയുടെ എഞ്ചിൻ്റെ പാർട്സ്, നമ്മുടെ ക്ലച്ച് സിലിണ്ടർ, ക്ലച്ച്, നമ്മുടെ ഡിസ്ക്, നമ്മുടെ പ്ലേറ്റ്, നമ്മുടെ വണ്ടിയുടെ പ്ലേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയുടെ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈപ്പറിനകത്ത് വെള്ളം ഒഴിക്കുക, നമ്മുടെ ടാങ്ക്, റേഡിയേറ്ററിൻ്റെ ടാങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെ, സ്റ്റോറേജ് ബക്കറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. വണ്ടിയുടെ നമ്മുടെ റേഡിയേറ്റർ ടാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മുടെ തൂക്കിയിട്ടിട്ടുണ്ട്. കുറച്ച് നമുക്ക് പെട്ടെന്ന് വിറ്റ് പോകുന്നതായിട്ടുള്ള കുറച്ച് നാളൊക്കെ ഉണ്ട്. വീൽ കപ്പുകൾ ഒക്കെ നമ്മൾ പെട്ടെന്ന് ഡിസ്പ്ലേ ആയിട്ട് വെളിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഓട്ടോയുടെ അവിടെയൊക്കെ നമ്മുടെ ഹെഡ്ലൈറ്റുകൾ കാര്യങ്ങളും കിടപ്പുണ്ട്.